ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞു, സജീവ രാഷ്ട്രീയത്തിലായ എല്ലാ സാധനങ്ങളും എല്ലാം എൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഇടപെടലിലാണ് ഉള്ളതാണ്. അതിലെല്ലാം ഞാൻ സജീവ അക്കോയെ സഹായിച്ചിട്ടുണ്ട്, അതിനതീതമായി വ്യക്തിപരമായും സഹായിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ 3 പ്രാവശ്യം ഉമ്മൻചാണ്ടി കെ പി സി നിർദ്ദേശം ലംഘിക്കരുത്, ലംഘിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകും. ബാബുജി പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി സീറ്റ് കിട്ടാൻ ഒരു നിരാശ കാണാം, ഇനിയും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിരാശാബോധം കാണാം, അതായിരിക്കാം സാധ്യതയില്ല എന്ന് 10 വർഷം മുമ്പേ പ്രഖ്യാപിച്ചു. ഗ്രൂപ്പ് പ്രവർത്തനത്തെ നിശിതമായി പാർട്ടി ഫോറങ്ങളിൽ വിമർശിക്കുകയും ചെയ്തു. ഇകഴ്ത്താനും അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന വിവരം എനിക്കറിയാം. ഇനിയും എന്നെ രാജ്യസഭയിൽ അയക്കില്ല എന്ന് എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ തീരുമാനിക്കുകയും, അതാണ് എന്റെ പേര് പറഞ്ഞാണ് ചാർജുള്ളത്, എനിക്ക് പ്രായമായി എന്നാണ് ചാർജ് പറഞ്ഞത്. പ്രായമായി എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്തു നിന്ന് വേറെയാളാണ് ഞാൻ മാറ്റപ്പെട്ടത്, അറിയാമല്ലോ, അറിയാമല്ലോ. ബാബുജിയോട് അപേക്ഷ തന്ന പുള്ളിയുടെ ഡ്രൈവർക്ക് വേണ്ടി 2 പ്രാവശ്യം അത് പറയട്ടെ, 2 പ്രാവശ്യം സഹായം കൊടുത്തിട്ടുണ്ട്. കോന്നിയിൽ ബൈഎലക്ഷന് ബാബുജിയോറിന്റെ പേര് പറയാതിരിക്കുന്നതിന്റെ കാരണം ബാബുജിയോർ തന്നെയാണ്. അവരോട് ചോദിക്കണം, ദൈവത്തിനോട് അവരോടൊന്നും ചോദിക്കില്ല, എന്നോട് ചോദിക്കാതെ. പലരും പറഞ്ഞു സാറാണ് പല വിഷയങ്ങളിലും സാറിന്റെ പേര് ഏതിനാന്ന് പറ അവരോട് ചോദിച്ചത്, നിങ്ങൾ പറയുന്നു പി ജെ കുര്യൻ ഏത് സാറിന്റെ കൂടെ ടി കെ സജീവ് ടി കെ സജീവുമായിട്ട് എനിക്കുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജില്ലാ പഞ്ചായത്ത് അല്ലല്ല അദ്ദേഹം ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ അതിന് ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം അത് എം പി ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്നോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അദ്ദേഹം വേണ്ടി എന്നെ അപേക്ഷ തന്നു, ആ അപേക്ഷ ഞാൻ റെക്കമെൻഡ് ചെയ്ത് പാർട്ടി കൊടുത്തു, തിരിച്ചെടുക്കണം തന്ന അപേക്ഷ ഞാൻ റെക്കമെൻഡ് ചെയ്ത് പാർട്ടി കൊടുത്തു, തിരിച്ചെടുത്തില്ല. എനിക്കതിലൊരു പങ്കുമില്ല. സജിയാക്കോ ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞു, സജിയാക്കോ രാഷ്ട്രീയത്തിലായ എല്ലാ സ്ഥാനങ്ങളും എല്ലാം എന്റെ ഇടപെടലിലൂടെ ഉണ്ടായിരുന്നു, എന്റെ ഇടപെടലിലാണ് ഉള്ളതാണ്. അതിലെല്ലാം ഞാൻ സജിയാക്കോയെ സഹായിച്ചിട്ടുണ്ട്, അതിനതീതമായി വ്യക്തിപരമായും സഹായിച്ചിട്ടുണ്ട്. അതാ ഞാൻ ഇവിടെ അത് പറയുന്നില്ല. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളുടെ പ്രശ്നങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ 3 പ്രാവശ്യം ഉമ്മൻചാണ്ടി ഓഫീസിൽ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു ഞാൻ, 6 വർഷം ഡെപ്യൂട്ടി ചെയർമാനായിട്ട് 3 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ആ 3 പ്രാവശ്യം പോയത് സജിയാക്കോയെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞാണ്. സജിയാക്കോയ്ക്കെതിരെ യാതൊരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. ആകെ ഒറ്റ കാര്യം, സജിജാക്കോ കെ പി സി സിയുടെ മല്ലപ്പള്ളി ബാങ്ക് ഇലക്ഷനിൽ കെ പി സി സിയുടെ നിർദ്ദേശം ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ കെ പി സി ഒരു നിർദ്ദേശം കൊടുത്തു, ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിർദ്ദേശിക്കുന്നു പുള്ളി അതിനെ അദ്ദേഹം അത് ലംഘിക്കുന്നു എന്ന് എനിക്ക് അറിവ് കിട്ടി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു, കെ പി സിയുടെ നിർദ്ദേശം ലംഘിക്കരുത്, ലംഘിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകും. കെ പി സി നിർദ്ദേശം ലംഘിക്കുന്നതിന് അച്ചടക്ക നടത്തിക്കൊണ്ടാൽ ഞാൻ അതിനെ എതിർക്കത്തില്ല, ഞാൻ അതിനെ വിളിക്കുകയുള്ളൂ, ഞാൻ അതിനെ അനുകൂലിക്കും. അതുകൊണ്ട് നിങ്ങൾ ലംഘിക്കരുതെന്ന് അദ്ദേഹം ലംഘിച്ചു, അച്ചടക്ക നടപടി ഉണ്ടായി. അത് ശരിയാ, ആ അച്ചടക്ക നടപടി കെ പി സി നിർദ്ദേശം ലംഘിച്ചിട്ടുള്ള അച്ചടക്ക നടപടി ആയതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നില്ല, ആ അച്ചടക്ക നടപടി ശരിയാണ് എന്നുള്ള നിലപാട് മാത്രം. അത് സജിയാക്കോയ്ക്കെതിരാണെങ്കിൽ അത് മാത്രമാണ് എന്റെ സജിയാക്കോ രാഷ്ട്രീയത്തിൽ കോളേജിൽ അധ്യാപകനാകാൻ കോഴഞ്ചേരി കൂടെ അധ്യാപകനായ അന്ന് മുതൽ അന്നാണ് എനിക്ക് വലിയ സജീവോടുണ്ടായത്. ഈ ഡേറ്റ് വരെ, അതായത് സജിയാക്കോയെ സസ്പെൻഡ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള എൻ്റെ രാഷ്ട്രീയത്തിൽ സജിയാക്കോയ്ക്ക് എതിരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏക ഈ കാലങ്ങളിൽ ഈ ഒരു കാര്യമല്ലാതെ വേറെ ഒന്നുമില്ല. അതിനിടയിൽ സജിയാക്കോ വേറെ ഏതൊരാൾ കിട്ടുന്നതിനേക്കാൾ ആനുകൂല്യം എന്നോട് വാങ്ങിച്ചിട്ടുണ്ട്, സജിയാക്കോയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സജിയാക്കോയുടെ കുടുംബകാര്യങ്ങളിൽ പോലും എൻ്റെ സഹായം ഞാൻ പറയുന്നില്ല.
സ്മൈൽസ് മാറിയാൽ ആരും ചിരിച്ചു പോകും. മൂലക്കുരു, മലബന്ധം, അസിഡിറ്റി ഇവയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ഡ്യൂ കെയർ ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഔഷധം. ഞാൻ ഗ്രൂപ്പില്ല എനിക്ക് എന്ന് പ്രഖ്യാപിച്ച അന്നു മുതൽ ഗ്രൂപ്പില്ല എന്ന് 10 വർഷം മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചു. ഒരു ഗ്രൂപ്പിന്റെ ആളല്ല, 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു. ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ആളല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഗ്രൂപ്പ് പ്രവർത്തനത്തെ നിശിതമായി പാർട്ടി ഫോറങ്ങളിൽ വിമർശിക്കുകയും ചെയ്തു. അന്നു മുതൽ ഗ്രൂപ്പിലെ ചില നേതാക്കൾ, എല്ലാവരും കൂടി ഞാൻ പറയുന്നില്ല, ഗ്രൂപ്പിലെ പല നേതാക്കളും എന്റെ നിലപാടിനെ അവർ ഗ്രൂപ്പുകാരാണേലും അംഗീകരിക്കുന്നവരുണ്ട്. ഗ്രൂപ്പിലെ ചില നേതാക്കൾ എന്നെ ഇകഴ്ത്താനും അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന വിവരം എനിക്കറിയാം. അങ്ങനെയുള്ളവരുടെ പിന്തുണ ഗൂഢാലോചനയോ ചിലപ്പോൾ ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് തെളിവില്ലാത്ത കാര്യം. പക്ഷെ ഇതിന് അതിന് സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഗ്രൂപ്പില്ലാത്ത ആളാണ് എന്ന നിലപാട് എടുക്കുകയും ഗ്രൂപ്പിനെതിരായ നിലപാടെടുക്കുകയും പിന്നെ ഉമ്മ എ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഞാൻ എ ഗ്രൂപ്പുകാരനായ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ചേരുന്നതിന് വേണ്ടി ഓപ്പൺ നിലപാട് എടുക്കുകയും ചെയ്ത എ ഗ്രൂപ്പിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാരണത്തിലാണ് ഞാൻ എ ഗ്രൂപ്പിന് അന്ന് അനഭിമതനാകുകയും ഇനിയും എന്നെ രാജ്യസഭയിൽ അയക്കില്ല എന്ന് എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ തീരുമാനിക്കുകയും അനുയായികളെ കൊണ്ട് പി ജെ കുര്യന് പ്രായമായി, അതാണ് എന്റെ പേര് പറഞ്ഞത്, ചാർജ് അതാണ്, എനിക്ക് പ്രായമായി എന്നാണ് ചാർജ് പറഞ്ഞത്. പ്രായമായി എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്തു നിന്ന് വേറെയാളാണ് ഞാൻ മാറ്റപ്പെട്ടത്, അറിയാമല്ലോ, അറിയാമല്ലോ. പ്രായമായി എന്നൊരു കാമ്പയിൻ നടത്തിയിട്ട് സീറ്റെടുത്ത് കേരള കോൺഗ്രസിന് കൊടുത്തു. അങ്ങനെ മുൻകൈ എടുത്തിറങ്ങാൻ കാര്യം, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയി ഗ്രൂപ്പ് താല്പര്യം വിരുദ്ധമായി പ്രവർത്തിച്ചതുള്ള ഇതാണ്. എന്നിട്ട് കോൺഗ്രസിന്റെ സീറ്റെടുത്ത് കേരള കോൺഗ്രസിന് ആരും കൊടുക്കാത്ത ഒരു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ ഗ്രൂപ്പ് പറഞ്ഞവർക്ക് തന്നെ എന്നെക്കാട്ടി പ്രായമുള്ള എ സി സി പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല ഭാഗ്യമായിട്ടാണ് ഉണ്ടല്ലോ. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ് എ സി സി പ്രസിഡന്റ്, മനസ്സിലായി. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളും, ഞാൻ കഴിഞ്ഞ ദിവസം എ സി സിയിലെ പോയി അദ്ദേഹത്തിന് പ്രസംഗമുണ്ട്. നല്ല ആരോഗ്യം, നന്നായി പ്രസംഗിച്ചു, നന്നായി കാര്യങ്ങൾ അറിയുന്ന നല്ല പ്രഗത്ഭനായ ഗ്രാസ് കൂട്ടി വന്ന എ സി സി പ്രസിഡന്റ്. അപ്പോൾ പ്രായമല്ല പ്രശ്നം, പ്രായമായി എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചത് നേരത്തെ മുതലേ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അതും ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഇതിന്റെ പിൻപിലും ചിലപ്പോൾ ഗ്രൂപ്പുകളാണ്. അത് പിന്നെ ഞാൻ രണ്ട് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഏത് ഗ്രൂപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ബാബു ഇങ്ങനെ ഒരു തുറന്ന ഒരു പൊട്ടുന്നതിലേക്ക്, വിമർശനത്തിലേക്ക് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതിന്റെ ഒരു ഒരുമനായിക ഉണ്ടല്ലോ സാറിന്, അറിയാമല്ലോ. അല്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദ്യം, എനിക്കറിയില്ല. അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു ലക്ഷ്യമില്ല, വിമർശിക്കും, പാർട്ടിക്കെതിരെ നിൽക്കും. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് ചോദ്യം, ബാബുജി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി സീറ്റ് കിട്ടാൻ ഒരു നിരാശ കാണാം, ഇനിയും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിരാശാബോധം കാണാം. അതായിരിക്കാം, വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിലെ ഈ പോക്ക് നല്ലതാണോ സാർ? ഈ പോക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഡി സി പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഗ്രൂപ്പിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ അതത് പ്രദേശത്തുള്ള, അദ്ദേഹം പറഞ്ഞു, മലപ്പുഴ കാര്യം വരുമ്പോൾ ഞാൻ ഗുരു സാറോട് ചോദിക്കുന്നുണ്ട്, ആലപ്പുഴ കാര്യം വരുമ്പോൾ ഞാൻ ശിവദാസനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് അതല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ച വേണം, അത് ഞാൻ ചെയ്യുന്നില്ല, അത് അതേപോലെ ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, 21 മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റിയിട്ട് ഒരെണ്ണോ ഞാൻ കുര്യൻ സാറിനോട് ചോദിച്ചില്ലല്ലോ, പിന്നെ കുര്യൻ സാറിന് പരാതിയില്ലല്ലോ, പിന്നെ എന്തിനാ അവർക്ക് അതുവരെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാറ്റി വെച്ചവരെല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടി പരിപാടികളെല്ലാം അദ്ദേഹം പ്രസിഡന്റായതിന് ശേഷം വളരെ മെച്ചമായ രീതിയിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എല്ലാ പരിപാടികളും ഞാൻ പോയിട്ടില്ല.
ബാബുജി പറഞ്ഞു സസ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്താ എന്തോ സംഭവിച്ചു ഞാനില്ല. അദ്ദേഹം പറഞ്ഞു ബാബുജി ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആ യോഗത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ യോഗത്തിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. ഈ സംഭവം വന്ന് കെ പി സി ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തു. കെ പി സി നടപടി എടുത്തു. മിനിമം ഞാൻ പറയാം നടപടി എടുത്തതെന്ന് ചാനലിൽ കണ്ട ഞാൻ അറിയില്ല. ഞാൻ ബാബിനോട് പറഞ്ഞു ഞാൻ 21 വയസ്സ് സസ്പെൻഡ് ചെയ്തെന്നാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ചാനലിൽ കണ്ട അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് സാർ സജീജാക്കോടെ കാര്യത്തിലാണെങ്കിൽ കെ പി സി സിയെ ലംഘിക്കരുത്, നിർദ്ദേശം ലംഘിക്കരുത്, ലംഘിച്ചാൽ നടപടിയെടുക്കും, നടപടിയെടുത്താൽ ഞാൻ കെ പി സിയുടെ കൂടെ നിൽക്കത്തോട് തൻ്റെ കൂടെ നിൽക്കരുത്. അദ്ദേഹത്തോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് ലംഘിക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ലംഘിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ എടുത്തു. അതിനകത്ത് എന്താ രാഷ്ട്രീയ സത്യസന്ധത അതിക്കുള്ളിലാണോ അദ്ദേഹത്തോട്? അത് ഞാൻ രാഷ്ട്രീയ സത്യസന്ധതയിൽ ഒരു ഒരു മില്ലിമീറ്റർ പോലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 5 സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ എനിക്ക് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സാധാരണ എനിക്ക് പറയാൻ പോലെ ഞാൻ ആക്കിയത് അവരോട് ആരോട് ഞാൻ എനിക്കൊരു പങ്കുമില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, ഒരാളെ നിർദ്ദേശിക്കാൻ എന്നോട് പോകുന്നില്ല. പിന്നെ ഞാൻ ബാബിയോടെ അരിയം പറയുന്നത് ബാബിയോട് എങ്ങനെയാണ് ഞാൻ സമ്മതിച്ചില്ലെന്ന് പറയുന്നത് എനിക്ക് ആരും കൂടിയില്ല. കോന്നിയിൽ ബൈഎലക്ഷനെ ബാബുജിയോടെ പേര് പറയാതിരുന്നതിന്റെ കാരണം ബാബുജിയോട് തന്നെ. എനിക്കൊരു ചാരിറ്റി ഉണ്ട്, അത് ഞാന് രാജീവ് ഗാന്ധി സാമൂഹ്യ ലാഭം പറയാം. ഞാൻ സാമൂഹ്യ പ്രവർത്തനം ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, ഒരു പോർലി സാധ്യത പ്രസാദ സംഘടനയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അവസരം കിട്ടുന്നിടത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് എന്റേതായ ഒരു താല്പര്യവും. അപ്പൊ ഞാൻ MP അല്ലാതായപ്പോഴല്ല, ഞാൻ 10 മുമ്പ് തന്നെ MP അല്ലാതായിട്ട് 3 കൊല്ലമായിരുന്നു, 10 മുമ്പ് രജിസ്റ്റർ ചെയ്ത് സഹായം പാവപ്പെട്ടവർ കൊടുക്കുന്നുണ്ട്. ആ സഹായം തിരുവല്ല, പത്തനംതിട്ടയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പെട്ടവർക്ക്, അപേക്ഷ തരുന്നവർക്ക് കൊടുക്കുന്നു, അപേക്ഷ തരുന്നത് പരീക്ഷിച്ചിട്ട് കൊടുക്കും. ബാബുജിയോട് അപേക്ഷ തന്ന പുള്ളിയുടെ ഡ്രൈവർക്ക് വേണ്ടി 2 അത് പറയാം, 2 സഹായം കൊടുത്തിട്ടുണ്ട്. കോവിഡ് വന്ന സമയത്ത് ഈ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും റാന്നിയിലെ അങ്ങേയറ്റത്തെ ഒരു കോളനി ഉണ്ട്, അവിടെ ഞാൻ കൊണ്ട് സാധനങ്ങൾ ആ കോൾ അവിടെ കൊണ്ട് കൊടുത്തു. എനിക്ക് ഫ്രീ ഡയാലിസിസ് കൊടുക്കുന്നുണ്ട് കൂപ്പൺ. അതില് ഭൂരിപക്ഷവും വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ജില്ലയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അന്ന് മുതലേ ചെയ്യുന്നതായ ഒരു പൈസ പോലും ചെക്കിൽ കൂടെ അല്ലാതെ വാങ്ങത്തില്ല. ഒരു സംഭാവനയും ചെക്കിൽ കൂടെ സംഭാവന വാങ്ങുന്നത് അപ്പോൾ തന്നെ രസീത് കൊടുക്കും. ഏതാ രസീത് കൊടുക്കും. സഹായം കൊടുക്കുന്നതും ചെക്കിൽ കൂടെ കൊടുക്കത്തുള്ളൂ. ഒരു സെക്കൻഡ്, ചെക്കിൽ കൂടെ കൊടുക്കുന്നതുണ്ട്, സഹായം കൊടുക്കുന്നതും ചെക്കിൽ കൂടെ. ചെറിയ 2000 രൂപ ആണെങ്കിലും ചെക്കില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പാവപ്പെട്ട 5-6 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതിന്റെ ചെക്ക് ഇവിടെ എഴുതി വെച്ചു, കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണിക്കാം. 2000-2500 രൂപ പോലും ചെക്കിൽ കൂടെ കൊടുക്കുന്നത്, ഒരു പൈസ പോലും ചെക്കിൽ കൂടെ അല്ലാതെ കൊടുക്കത്തില്ല. ബാബുജിയോർക്ക് ഡ്രൈവർ കൊടുത്തത് ചെക്കിൽ കൂടെ. ബാബു അപേക്ഷ അടിച്ചാണ്, ഒറ്റയാളിന് പോലും ചെക്കിൽ കൂടെ അല്ലാതെ സഹായം കൊടുക്കുന്നില്ല. ഇതാണ് ബാബുജിയോട് നാട് നീളെ പിരിക്കുന്നു എന്ന അപവാദം പറഞ്ഞത്. അത് വാസ്തവത്തില് വേണമെങ്കിൽ എനിക്ക് നിയമ നടപടി എടുക്കാവുന്നതാണ്, അങ്ങനെ അപവാദം പറഞ്ഞത്. ബാബുജിയോട് പറഞ്ഞു ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഞാൻ പിന്നെ രാഹുൽ ഗാന്ധിയെല്ലാം വിമർശിച്ചെന്നും അത് മുഖ്യമന്ത്രി കൂട്ടി ചെയ്തു. ഞാനൊരു പുസ്തകം എഴുതിയിട്ടില്ല. എൻ്റെ പേര് ഒരു കോപ്പി ഞാൻ തരാം, എൻ്റെ കൂടെ കാണാം. എൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. അതിനകത്ത് മുഖ്യമന്ത്രി കോപ്പി ചെയ്തത് കേന്ദ്രമന്ത്രിയുടെ ലേഖനത്തിൽ നിന്നാണ്. എൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. ബാബുജിയോട് ആ പുസ്തകം കണ്ടിട്ടില്ല. ഇതൊന്നും കേട്ടെ, ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്ന് അതും സത്യമല്ല. ഇതൊന്നും സത്യമല്ല എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് എനിക്ക് ദുഃഖമുണ്ട്. ബാബുജിയോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും സത്യമില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കോൺഗ്രസിന്റെ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസിന് ആരും കൊടുക്കാത്ത എന്നെക്കാട്ടി പ്രായമുള്ള ACC പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഭാഗ്യമായിട്ടാണ്.
Okay sir, sandoşum. Sir, ayıp nadimanda da itteren kayın manası var mı? Tiruvalla Pulimuttil Silks'ın idu 4 varshik olsam. Aghoshangalukku maattu kootani da ettunu 30 divasathe mega wedding fest. Nedam bridal wearsil kai nirey offerukal. Exclusive wedding collectionukal 5999 mudal. Koodathe ella purchase-inum urappaya sammana kooponukalum.